നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൈപ്പമംഗലം കാളമുറിയിൽ കുടുംബവഴക്കിനെ തുടർന്ന് ഭർതൃ സഹോദരന്റെ കുത്തേറ്റ് യുവതി മരിച്ചു. കാളമുറി പള്ളിപ്പറമ്പിൽ ഇസഹാഖലിയുടെ ഭാര്യ ജാസ്മിനാണ് മരിച്ചത്. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ സ്വകാര്യ ബസ് സ്കൂൾ വാനിലിടിച്ച് 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇരിങ്ങാലക്കുട മേഖലയിൽ കപ്പേളകൾ ആക്രമിച്ച സംഭവത്തിൽ 2 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. കൈപ്പമംഗലം കാളമുറിയിൽ കുടുംബവഴക്കിനെ തുടർന്ന് ഭർതൃ സഹോദരന്റെ കുത്തേറ്റ് യുവതി മരിച്ചു. കാളമുറി പള്ളിപ്പറമ്പിൽ ഇസഹാഖലിയുടെ ഭാര്യ ജാസ്മിനാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. സംഭവത്തിൽ പരിക്കേറ്റ ജാസ്മിന്റെ ആദ്യ വിവാഹത്തിലുള്ള മകൻ ആബിദ് ഖാനും ഇതേ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാവിലെ 9 ജാസ്മിന് കുത്തേറ്റത്. കാളമുറി കിഴക്കുള്ള തറവാട് വീടിന്റെ സമീപത്ത് തന്നെയാണ് ഇസഹാഖലിയും ജാസ്മിനും താമസിക്കുന്ന വീട്. ഇതിനോട് ചേർന്ന് വേലി കെട്ടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം ഇസഹാഖലിയുടെ സഹോദരൻ ഇസ്മായിലുമായുള്ള സംഘട്ടനത്തിൽ കലാശിക്കുകയും ഇസ്മായിൽ കത്തിയെടുത്ത് കുത്തുകയുമായിരുന്നു. ജാസ്മിന് വയറ്റിലും നെഞ്ചിലുമായി 3 കുത്തേറ്റിട്ടുണ്ട്. അംജദ് ഖാന് കവിളിലാണ് കുത്തേറ്റത്. വിദേശത്തുള്ള ഇസഹാഖലി വ്യാഴാഴ്ച നാട്ടിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മോഡേൺ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം മുളങ്ങുന്നതുകാവ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും. ഇസ്മായിലിനെതിരെ മതിലകം പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ഇയാൾ ഒളിവിലാണ്. ഇസഹാഖലി ജാസ്മിൻ ദമ്പതികളുടെ ഏക മകൾ ഹിബയാണ്. ഖബറടക്കം എറിയാട് പേബസാർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ സ്വകാര്യ ബസ് സ്കൂൾ വാനിലിടിച്ച് 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കണ്ടശ്യാം കടവ് പ്രൊഫസർ ജോസഫ് സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനി അഞ്ജന, 7 ക്ലാസ് വിദ്യാർത്ഥിനി നന്ദന, 9 ക്ലാസ് വിദ്യാർത്ഥിനി ശ്രീകുട്ടി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ നന്ദനയെയും ശ്രീകുട്ടിയെയും ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം വിട്ടയച്ചു. അപകടത്തിൽ ഒരു പല്ലുപോയ അഞ്ജനയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 9 മണിയോടെ കണ്ടശ്യാംകടവ് പാലത്തിന് പടിഞ്ഞാറ് ഭാഗത്താണ് സംഭവം. നടുവിൽക്കര സ്റ്റോപ്പിൽ നിന്ന് കുട്ടികളെ കയറ്റി തൃശൂർ റോഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ വാടാനപ്പള്ളിയിൽ നിന്ന് വന്ന സ്വകാര്യ ബസ് സ്കൂൾ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂൾ ബസിന്റെ ഇടതുഭാഗം ഭാഗികമായി തകർന്നു. സ്കൂൾ ബസ് വരുന്നത് കണ്ട് ഡ്രൈവർ അകലെ നിന്ന് ബ്രേക്കിട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി. അപകടത്തിൽ സ്വകാര്യ ബസിന്റെ ഡ്രൈവർ ഏങ്ങണ്ടിയൂർ ഏത്തായി സ്വദേശി തെക്കേടത്ത് സതീഷിനെതിരെ വാടാനപ്പള്ളി പോലീസ് കേസെടുത്തു. ഇരിങ്ങാലക്കുട മേഖലയിൽ കപ്പേളകൾ ആക്രമിച്ച സംഭവത്തിൽ 2 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ഹിന്ദു ഐക്യവേദി പ്രവർത്തകരും വെള്ളാഞ്ചിറ സ്വദേശികളുമായ പുതിയാട്ടുവീട്ടിൽ ഷാജു, കീഴാട്ടി വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് ഇരിങ്ങാലക്കുട CI R മധു, SI MJ ജിജോ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മേഖലയിലെ കരുവന്നൂർ, ചന്തക്കുന്ന്, അവിട്ടത്തൂർ, പുല്ലൂർ, കാരേക്കാട് എന്നിവിടങ്ങളിലെ കപ്പേളകളാണ് മൂർക്കനാട് സംഭവവുമായി ബന്ധപ്പെട്ട് ആക്രമിച്ചത്. ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതികളിലൊരാളായ ഷാജു ആളൂരിലെ CPM പ്രവർത്തകനായ മാഹിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. പ്രതികളെ പിടികൂടിയ സംഘത്തിൽ പോലീസുകാരായ MK അനിൽകുമാർ, സുനിൽ, സുജിത്, സൂരജ് എന്നിവരും ഉണ്ടായിരുന്നു. ചളിങ്ങാട് മുസ്ലിം കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചളിങ്ങാട് മഹല്ല പ്രസിഡന്റ് PK യൂസഫ് ഹാജി ഉദ്ഘാടനം ചെയ്തു. MCC പ്രസിഡന്റ് പുത്തൻകുളം സെയ്ദ് മുഹമ്മദ് അധ്യക്ഷനായി. KM അബ്ദുറഹിമാൻ, TA യൂസഫ്, PM അബ്ദുൾ മജീദ്, PM ഉസ്മാൻ, PA മുഹമ്മദ്, PK ഖാലിദ്, PA ജബ്ബാർ എന്നിവർ സംസാരിച്ചു. ഇനിയും ഒരുപാട് ഇതിന് പ്രോത്സാഹനങ്ങൾ ആവശ്യമുണ്ട്. കാരണം നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ സമൂഹത്തിൽ ഈ ഭൗതിക വിദ്യാഭ്യാസം വളരെ പിന്നിലാണ്. അത് നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. പല മേഖലകളിലും ഇന്നേരം കൊണ്ട് എല്ലാ മേഖലകളിലും പഠിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തേണ്ട കുട്ടികൾ നമ്മളിൽ പലരുണ്ട്. നല്ല കഴിവുള്ള കുട്ടികൾ കാണാൻ പറ്റുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടത് പ്രോത്സാഹനവും വഴികാണിക്കലും മാത്രം. ഇന്ന് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിലുണ്ട്. ഞങ്ങൾ പഠിച്ച പോലത്തെ കഴിവില്ലാത്ത കാലമല്ലത്. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡിൽ ഗ്രാമസഭ നടത്തി. പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടന്ന ഗ്രാമസഭ വൈസ് പ്രസിഡന്റ് PB താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമസഭയെ കുറിച്ചും അതിന്റെ പ്രത്യേകതയെ കുറിച്ചും അറിയാത്തവരെല്ലാം ഇതിനെക്കുറിച്ചൊക്കെ വളരെ പഠിച്ചവരും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയവരും ഒക്കെ തന്നെയാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് തോന്നുന്നത്. അതിന്റെ പ്രത്യേകതയെ കുറിച്ചും എന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ തോന്നുന്നില്ല. ഏതായാലും നമ്മുടെ മുന്നിൽ നമ്മെല്ലാവരും
വിദ്യാഭ്യാസ വിഷയങ്ങളിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് കുട്ടികളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ഇന്നലെ കൂടിയ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തവർക്കൊക്കെ അത് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. വാർഡ് മെമ്പർ സി ജെ ജോഷി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തംഗങ്ങളായ ഉമാ ശിവരാമൻ, മണി ഉല്ലാസ്, ഖദീജ പുതിയ വീട്ടിൽ, ജാൻസി റാഫേൽ എന്നിവർ സംസാരിച്ചു. മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എടത്തിരുത്തി പഞ്ചായത്തിലെ 7-11 വാർഡുകൾ സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെന്ദ്രാപ്പിന്റെ കണനാംകുളം ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സതീഷ് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. തീർച്ചയായിട്ടും മഴക്കാലം വരുമ്പോൾ പുതിയ പുതിയ രോഗങ്ങൾ നമ്മളെ തേടിയെത്താറുണ്ട്. ഈ രോഗങ്ങളെ അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ആരോഗ്യ പ്രവർത്തകരും ഗ്രാമപഞ്ചായത്തും മെഡിക്കൽ ഓഫീസർമാരും എല്ലാം ചെയ്യാറുണ്ട്. എങ്കിൽ പോലും ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിച്ചെടുക്കുന്നതിന് കേവലം ഔഷധം കൊടുക്കുക മാത്രമല്ല, ബോധവൽക്കരണവും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു ക്യാമ്പ് നടത്തി എല്ലാവരെയും ചികിത്സിച്ച് ഭേദമാക്കുക എന്നതിനേക്കാൾ ഉപരി രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചുറ്റുപാടിലേക്ക്, ആരോഗ്യപരമായിട്ടുള്ള ഒരു ചുറ്റുപാടിലേക്ക്. വാർഡ് മെമ്പർ രത്നചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് ഷാഫി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്താരാമൻ, വാർഡ് മെമ്പർ സാജിദ പുതിയ വീട്ടിൽ, അബ്ദുൾ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സെൽവിയ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കൈപ്പമംഗലം കേര കർഷക സഹകരണ സംഘത്തിന്റെ കീഴിൽ ആരംഭിക്കുന്ന നാളികേര സംഭരണ സംസ്കരണ വിപണന കേന്ദ്രത്തിന്റെ ഡ്രയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. ഇതോടനുബന്ധിച്ച് സംഘം ആരംഭിക്കുന്ന സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിന്റെ ഉദ്ഘാടനവും ഡിവിഡന്റ് വിതരണവും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കുട വിതരണവും നടത്തും. വെള്ളിയാഴ്ച വൈകിട്ട് 4 വഞ്ചിപ്പുരയിൽ നടക്കുന്ന ചടങ്ങിൽ സഹകരണ ഖാദി വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ഡ്രയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും. സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിന്റെ ഉദ്ഘാടനം ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്യും. കേര ഫെഡ് മാനേജിംഗ് ഡയറക്ടർ അശോക് കുമാർ തെക്കൻ നാളികേര സംഭരണ ഉദ്ഘാടനവും സി വി ശശിധരൻ ഡിവിഡന്റ് വിതരണവും നിർവഹിക്കും. ഇനിയൊരു ഇടവേള.